ഇത്രമാത്രം വൃത്തികെട്ടവന്മാരാണ് സുധാകരന്റെ അണികളെന്ന് ഇന്നത്തോടെ വ്യക്തമായിരിക്കുകയാണ്. പാർട്ടി വിട്ടുപോയ ഒരു നേതാവിനെ ഇത്രമാത്രം അധിക്ഷേപിക്കാൻ എങ്ങനെയാണ് ഇക്കൂട്ടർക്ക് സാധിക്കുക എന്നത് മനസ്സിലാവുന്നില്ല. എല്ലാം സുധാകരൻ പ്രസിഡന്റ് ആയതിന്റെ ഐശ്വര്യമാവാം. തൃക്കാക്കരയിൽ യു ഡി എഫ് വിജയിച്ചതോടെ കെ വി തോമസിനെതിരെ പ്രതിഷേധിച്ച് യു ഡി എഫ് പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു. വോട്ടെടുപ്പ് കേന്ദ്രത്തിന് മുന്നിലെ തോമസിന്റെ പോസ്റ്റുകൾ കത്തിച്ച പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീടിന് സമീപം തിരുതമീനുമായാണ് പ്രതിഷേധിച്ചത്. പ്രതിഷേധം ശക്തമായതോടെ വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തി കഴിഞ്ഞു. വോട്ടെടുപ്പ് കേന്ദ്രമായ മഹാരാജാസ് കോളേജിന് മുന്നിൽ ഒത്തുകൂടി യു ഡി എഫ് പ്രവർത്തകർ രാവിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂല നിലപാട് സ്വീകരിച്ച കെ വി തോമസിനെതിരായ മുദ്രാവാക്യമാണ് ഏറെയും മുഴക്കിയത്. 30 വെള്ളിക്കാശിനു വേണ്ടി യു ഡി എഫിനെ ഒറ്റുകൊടുത്ത കെ വി തോമസ് മൂരാച്ചി, പി ടി തോമസ് നേതാവ്, ഉമ്മച്ചേച്ചി നേതാവ് ധീരതയോടെ നയിച്ചോളൂ, അങ്ങേക്ക് 1000 അഭിവാദ്യങ്ങൾ. യു ഡി എഫ് മുന്നോട്ട്, മുഖ്യൻ വന്നു, മന്ത്രിമാർ വന്നു, ഇതുപോലൊരു ഗതികേട് കേരള മക്കൾ കണ്ടിട്ടില്ല, അയ്യയ്യേ ഇത് നാണക്കേട്, കേരള ജനതയ്ക്ക് അപമാനം തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് കൂടുതലും ഉയർന്നു കേട്ടത്. അതേസമയം 10,000 അപ്പുറത്തേക്ക് ലീഡ് പോയത് സി പി എം പരിശോധിക്കട്ടെ എന്ന് കെ വി തോമസ് രാവിലെ പറഞ്ഞു. ഫീൽഡിൽ കണ്ടതിനപ്പുറം തരംഗം വോട്ടെണ്ണലിൽ വ്യക്തമായി. കേരളം പലപ്പോഴും വികസന മുദ്രാവാക്യം വേണ്ട വിധം ഉൾക്കൊണ്ടിട്ടില്ല. നിരാശയില്ലെന്നും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നുമാണ് കെ വി തോമസ് ഇന്ന് രാവിലെയും പറഞ്ഞത്. തിരുതമീനും റോമിലെ ബന്ധങ്ങളുമായിരുന്നു കെ വി തോമസിനെ കോൺഗ്രസിലെ ദേശീയ നേതാവാക്കിയത്. കെ വി തോമസ് പലപ്പോഴും തൃക്കാക്കരയിൽ 2,000 വോട്ടിന്റെ വിജയമാണ് ഇടതിന് പ്രതീക്ഷിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ വോട്ടെണ്ണിയപ്പോൾ എല്ലാം തെറ്റി. പി ടി തോമസിന്റെ കാര്യത്തിൽ ഉമാ തോമസ് 20,000-ലധികം വോട്ടിന് ജയിച്ചു. ഇവിടെ പ്രതിസന്ധിയിലാകുന്നത് കെ വി തോമസിന്റെ ഭാവി രാഷ്ട്രീയം കൂടിയാണ്. ഉമാ തോമസിനെ അഭിനന്ദിക്കുന്നു. വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച യു ഡി എഫ് പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു. നല്ലൊരു വിജയം ഉണ്ടായത് ഉമയോടുള്ള താല്പര്യമാകാം. ഏറ്റവും ശക്തമായ നിയോജക മണ്ഡലമാണത്. ഇടതുമുന്നിൽ എനിക്ക് എളുപ്പമല്ല. ഒടുവിൽ കെ വി തോമസും തിരിച്ചറിയുകയാണ് വസ്തുത. ജയിച്ച ഉമാ തോമസിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കുമെന്നും തോമസ് രാവിലെ പറഞ്ഞിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുൻപിൽ യു ഡി എഫ് പ്രവർത്തകർ ആവശ്യ പ്രകടനം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പ്രൊഫസർ കെ വി തോമസ് നിന്നെ പിന്നെ കണ്ടോളാമെന്നാണ് പ്രകടനത്തിലെ പ്രധാന മുദ്രാവാക്യം. കെ വി തോമസ് ഇടതു ചേരിയിലേക്ക് പോയത് പ്രചാരണത്തിന്റെ തുടക്കത്തിൽ കോൺഗ്രസിനുള്ളിൽ ഏറെ ആശങ്ക ഉയർത്തിയിരുന്നു. ആദ്യറൗണ്ട് വോട്ടെണ്ണൽ കടന്നപ്പോൾ കഴിഞ്ഞ പി ടി തോമസ് നേടിയതിനേക്കാൾ വോട്ട് നേടാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിൽ യു ഡി എഫ് എത്തിക്കഴിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് തോമസിനെതിരായ വികാരം കോൺഗ്രസുകാർക്കിടയിൽ ശക്തമായി ഉയരുന്നത്. പ്രൊഫസർ കെ വി തോമസ് കണ്ണൂരിൽ സി പി എം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്തതിന്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ജന്മനാടായ കുമ്പളങ്ങിയിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒരു പ്രതീകാത്മക ശവമഞ്ച യാത്ര നടത്തിയിരുന്നു. ഇതിനെ പ്രതിരോധിക്കാനോ പശ്ചിമ കൊച്ചിയിൽ നിന്ന് തോമസ് മാഷിന് അഭിവാദ്യം അർപ്പിക്കാനോ സി പി എം അണികളാരും അന്ന് മുന്നോട്ട് വന്നിരുന്നില്ല. കൊച്ചിയിലെ ഇടതണികൾക്ക് തോമസ് മാഷി ഉൾക്കൊള്ളാനായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ സംഭവം. ഈ തൃക്കാക്കര തോൽവി കൂടിയാകുമ്പോൾ തോമസിന് ഇടതുപക്ഷത്ത് സ്ഥാനം കുറയുമെന്നത് സുനിശ്ചിതമാണ്. ഇനി എൻ സി പിയിലേക്ക് പോകുക മാത്രമാകും തോമസ് മാഷിന് മുമ്പിലുള്ള രാഷ്ട്രീയ വരി. കെ വി തോമസിന്റെ തിരുതമീൻ സോണിയാഗാന്ധിക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ഇതിൽ തിരുതയും തോമസും തമ്മിലുള്ള ബന്ധം ഏറെ വലുതായിരുന്നു. കുമ്പളങ്ങിൽ നിന്ന് തിരുതമീൻ സോണിക്ക് കൊടുത്താണ് കെ വി തോമസ് ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞതെന്ന് വാർത്തകളുമുണ്ടായിരുന്നു. തിരുതമീനും റോമിലെ ബന്ധങ്ങളും കോൺഗ്രസിൽ തോമസിന് കഴുത്തായി എന്നതായിരുന്നു റിപ്പോർട്ടുകൾ. ചില രാഷ്ട്രീയ നേതാക്കളുടെ പ്രിയപ്പെട്ട വിഭവമാണ് തിരുത. കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും സമൃദ്ധമായി കണ്ടുവരുന്ന തിരുത ഒരുചിലത്തിൽ വളർത്താൻ ഏറെ അനുയോജ്യമായ മത്സ്യമായിരുന്നു. വേഗത്തിലുള്ള വളർച്ച, മറ്റു മത്സ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള കഴിവ്, മാംസത്തിന്റെ രുചി, ഉയർന്ന കമ്പോളവില എന്നിവയാണ് തിരുതയുടെ പ്രശംസയ്ക്ക് കാരണം. ഈ പ്രശസ്തി തോമസിനും ഗുണകരമായി. എന്നാൽ കോൺഗ്രസിലുള്ള പലരും വിശ്വസിക്കുന്നത് റോമിലെ ബന്ധവും സോണിയയുമായുള്ള അടുപ്പവും സ്ഥാപിക്കാൻ കരുത്തായി മാറി. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പലരും തോമസിന് എതിരായിരുന്നു. പക്ഷേ സോണിയുടെ കാര്യത്തിലാണ് കേന്ദ്രമന്ത്രിയായി പോലും തോമസ് എത്തിയത്. സോണിയുടെ അതിവിശ്വസ്തനാണ് കോൺഗ്രസിൽ നിന്നും തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് പിന്നാലെ പുറത്തേക്ക് പോകുന്നത്. രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ തോമസിന്റെ പ്രസക്തി നഷ്ടമായി. ഇതാണ് കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസ് വേദിയിലേക്ക് തോമസിനെ എത്തിച്ചത്. തൃക്കാക്കരയിലും പിണറായിയുടെ വികസന രാഷ്ട്രീയത്തിനൊപ്പം നിന്നു. പക്ഷേ ജനം തോമസിനെയും പിണറായിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൈവിട്ടു. ഒരു കാലത്ത് സോണിയ്ക്ക് കേരളത്തിൽ രണ്ട് അതിവിശ്വസ്തന്മാരുണ്ടായിരുന്നത്, ടോംവടക്കനും കെ വി തോമസും. രാഹുലിന്റെ ഭരണം എത്തിയതോടെ ടോംവടക്കൻ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു, ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്തു. ഗാന്ധി കുടുംബവുമായി കെ വി തോമസിന്റെ സ്നേഹവും ഭക്തിയും ഒക്കെ അതിന്റെ പാരമ്യത്തിലെത്തിയത് സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷയായതോടുകൂടിയാണ്. സോണിയ്ക്ക് പകരം രാഹുൽ എത്തിയതോടെ തോമസ് ചാഞ്ചാട്ടം തുടങ്ങി. കൊച്ചിയിൽ കേരള മാനേജ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ദേശീയ മാനേജ്മെന്റ് സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിലാണ് തോമസ് എല്ലാം മറന്ന് മോദി സ്തുതി ചൊരിഞ്ഞത്. സ്വന്തം തീരുമാനങ്ങളെയും നടപടികളെയും കൃത്യമായും വ്യക്തമായും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന മികച്ച ഭരണാധികാരിയാണ് മോദിയെന്നും, സ്വന്തം പാർട്ടിയായ കോൺഗ്രസിന്റെ നേതാക്കളെ കാണാൻ താൻ കൂടുതൽ കംഫർട്ടബിൾ ആകുന്നതും മോദിയുമായി ആശയവിനിമയം നടത്തുമ്പോഴാണെന്നും തോമസ് പറഞ്ഞിരുന്നു. ഇത് അവസരമാക്കി ചിലർ സോണിയിൽ നിന്ന് തോമസിനെ അകറ്റി. അത് പിന്നീട് പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. തൃക്കാക്കരയിൽ ഉമാ തോമസിനെ തോൽപ്പിച്ച രാഷ്ട്രീയ പ്രതികാരം വീട്ടുകയായിരുന്നു കെ വി തോമസിന്റെ ലക്ഷ്യം. അതാണ് പക്ഷേ ഇപ്പോൾ തകരുന്നത്. രാഷ്ട്രീയ കേരളം ആവേശത്തോടെ കാത്തിരുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസിന്റെ വലിയ മുന്നേറ്റം തോമസിനുള്ള വലിയ തിരിച്ചടി കൂടിയാണ്. പോസ്റ്റൽ വീടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ മുതൽ ഓരോ ഘട്ടത്തിലും ലീഡ് ഉയർത്തിക്കൊണ്ടുള്ള ഉമാ തോമസിന്റെ കുതിപ്പ് യു ഡി എഫ് പ്രതീക്ഷകളെ പോലും മറികടന്നുകൊണ്ടായിരുന്നു.